എന്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തുറന്നു വരുന്ന ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിജിറ്റലി സൈൻഡ് സർട്ടിഫിക്കറ്റ് വരിക, പിന്നെ അത് ആർക്ക് വരെ കൊണ്ടെടുക്കാം. അതാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. പക്ഷെ വില്ലേജ് ഓഫീസറുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് അക്സസ് ചെയ്താൽ മാത്രമേ ഡിജിറ്റലി സൈൻഡ് റിപ്പോർട്ട് വരത്തുള്ളൂ. അത് അത്ര മാത്രമേ ഉള്ളൂ. സി ഡി എം ഞാൻ പറഞ്ഞു പോയതാണ് അല്ലേ. ചെക്ക് ട്രാൻസാക്ഷൻ സ്കീം അറിയാവോ? ചെക്ക് ട്രാൻസാക്ഷൻ എന്നറിയാവോ? അറിയാം അല്ലേ. ചെക്ക് നമ്മള് നേരത്തെ ബോംബെയിലുള്ള ചെക്കാണെങ്കിൽ ആ ബാങ്കിന് അയച്ചു കൊടുക്കും അല്ലേ. അവര് പാസ്സാക്കി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഒരു അഡ്വൈസ് തരും. അത് നമുക്ക് നേരിട്ട് അഡ്വൈസ് തന്നാ പറ്റത്തില്ല. അവർക്ക് അവരുടെ ഒരു കറസ്പോണ്ടന്റ് ബാങ്കിന് അയച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ആ ബാങ്ക് വേണം പിന്നെ നമുക്ക് പൈസ തരാനായിട്ട്, ശരിയല്ലേ. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്കിന് നമ്മൾ ബോംബെ ബ്രാഞ്ചിന് അയച്ചു കൊടുത്ത് അവര് പാസ്സാക്കിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് തൊട്ടുവഴിക്ക് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് അത് പൈസ മേടിക്കാനായിട്ട്, ക്യാഷ് ചെയ്യാനായിട്ട്, അല്ല അവരുടെ അക്കൗണ്ടിൽ കണ്ടിട്ട് വരും. എങ്ങനെയെങ്കിലും ഒക്കെ രീതിയിൽ വരും അത്. ഇനി ഇത് വേണ്ട. ഇപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഈ ഒറിജിനൽ ചെക്ക് യൂണിയൻ ബാങ്ക് ബോംബെയുടെ ഒരു ചെക്ക് നമുക്ക് കിട്ടിയാൽ, സ്റ്റേറ്റ് ബാങ്കിന്റെ ഒരു ചെക്ക് കിട്ടിയാൽ, നമ്മൾ ഇതിവിടെ സൂക്ഷിച്ചാൽ മതി. ഇനി ഒരു ഇമേജ് എടുത്ത് നമ്മൾ അങ്ങ് അയച്ചു കൊടുക്കും. ഇമേജ് എടുത്ത് അയച്ചു കൊടുത്തിട്ട് അവരത് നോക്കും. ഇപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടില്ല സാധനം പോകുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇമേജ് അയക്കുന്ന മെഷീൻ എല്ലാ ബാങ്കുകൾക്കും വേണം. ഇനി വലിയ ബ്രാഞ്ചുകളിലൊക്കെ എത്ര ഇമേജുകളാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കത് കൺട്രോൾ ചെയ്യാൻ മേലാത്തോളം ഇമേജുകൾ വരും. അപ്പൊ നമ്മൾ നോക്കി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് പാസ്സാക്കി വിടണം അല്ലെ. ഓക്കെ അടിക്കണം. അത് ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. എങ്കിൽ പോലും ഈ പറയുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ സമയമെല്ലാം പോയി, ഇന്ന് വന്നാൽ ഇന്ന് തന്നെ പാസ്സാക്കി വിടും. അല്ലെങ്കിൽ അതിന്റെ നിയമം എന്താണെന്നറിയാവോ? ഇന്ന് നമ്മൾ പാസ്സാക്കിയില്ലെങ്കിൽ അവർ പാസ്സായതായിട്ട് കണക്കാക്കും. ആ ബാങ്കിന് അങ്ങനെ കണക്കാക്കാം. അതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഇന്ന് തന്നെ റിട്ടേൺ ചെയ്തോണം ആ സാധനം. അല്ലാതെ അത് ഇന്ന് തന്നെ എന്ന് പറയുന്നത് ഒരു 12 മണിയാകുമ്പോൾ ക്ലിയർ ചെയ്തോണം. 10 മണിക്ക് ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ 12 മണിക്ക് ഇമേജ് ക്ലിയർ ചെയ്തോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ഇലക്ട്രോണിക് സംവിധാനങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഫോട്ടോ എടുത്ത് അയക്കുക, അല്ലെ ഇമേജ് എടുത്ത് അയക്കുന്നു, അത് അവിടെ ചെന്നിട്ട് അവർ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ എന്ന് നോക്കുന്നു, ചെക്ക് പാസ്സാക്കുന്നു. അന്നേരം തന്നെ നമുക്കിവിടെ പാർട്ടിക്ക് ഇനി ചെക്ക് തന്നാൽ എനിക്ക് ഇന്ന് തന്നെ ക്രെഡിറ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരാഴ്ച അവിടെ പോകണം, അതിന്റെ പോസ്റ്റേജ് ചെലവ് വരും, അത് പിന്നെ തിരിച്ചു വരണം. അപ്പൊ എങ്ങനെയായാലും ഒരാഴ്ച 15 ദിവസമൊക്കെ പിടിക്കും അല്ലേ. ഇതെന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RTGS എന്ന് പറഞ്ഞ പോലെ, റിയൽ ടൈം ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പോലെ, അന്നേരം തന്നെ നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു സംവിധാനമാണ്. ഇനി ക്യാഷ്ലെസ് പേയ്മെന്റ് സിസ്റ്റം, നമ്മളിപ്പോ എല്ലാം പറഞ്ഞു വന്ന ഒരു സംഭവം തന്നെ. ഹോട്ടൽ ബിൽ അടയ്ക്കുന്നു അല്ലെ, അല്ലെങ്കിൽ പിന്നെ ടെസ്റ്റേജ് സാധനങ്ങൾ മേടിക്കുന്നു, പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പൊ ഒരു ബാങ്കിൽ തന്നെ എന്ത് ലോൺ അടയ്ക്കണമെങ്കിൽ എന്നാ കൊടുക്കുന്നത്? ക്യാഷ് ആണോ കൊടുക്കുന്നത്? ECS കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ വേറൊരു ചെക്ക് കൊടുക്കും, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ അന്നേരം മൊബൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ക്രെഡിറ്റ് വേറെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഒരു ക്രെഡിറ്റ് കൊടുക്കും. അങ്ങനെ ഒത്തിരി പരിപാടികളല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാഷ്ലെസ് പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ രാജ്യം എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ക്യാഷ്ലെസ് എന്ന് പറയുന്നത്. ഇനി സ്വിഫ്റ്റ് ഇലക്ട്രോണിക്, സ്വിഫ്റ്റ് അറിയാവോ? ഇതൊരു മെസ്സേജിംഗ് സിസ്റ്റം ആണ് കേട്ടോ. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫൈനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ, ഇന്റർബാങ്ക് ഫൈനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു മെസ്സേജിംഗ് സംവിധാനം മാത്രമാണ്. നമുക്ക് ഇപ്പം സ്വിറ്റ്സർലൻഡിലെ ഒരു ബാങ്കിലേക്ക് കുറെ പൈസ കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഇവിടെയാണെങ്കിൽ തന്നെ ഇന്ന് RTGS-ലും നെഫ്റ്റിലും നേരെ ക്രെഡിറ്റ് കൊടുക്കും, ഓട്ടോമാറ്റിക്കാ ബാങ്കിലേക്ക് ചെല്ലുക അല്ലെ. അവരൊന്നും ചെയ്യണ്ട, വേണോ? വാവാന്നൊന്നും പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് അവിടെ ചെല്ലും. ഇത് ഒരു മെസ്സേജ് കൊടുക്കണം, അവരാ മെസ്സേജ് നോക്കിയിട്ടാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. അത് അന്നുണ്ടായിരുന്ന ഒരു 6-7 ബാങ്കുകൾ കൂടിയിട്ട് അവരൊരു മെസ്സേജിംഗ് സംവിധാനം ഉണ്ടാക്കി. അതാണ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി രൂപീകരിച്ചു. സൊസൈറ്റി രൂപീകരിച്ചിട്ട് അവർക്കൊരു ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് അവരൊരു മെസ്സേജിംഗ് സംവിധാനം ഉണ്ടാക്കി. അതാണ് ഇനി സ്വിഫ്റ്റ് എന്ന് പേര് കിടക്കുന്നത്. അന്ന് 7 പേരാണെങ്കിൽ ഇന്നിപ്പോ 1000-ക്കണക്കിന് ആളുകൾ അതിന്റെ അകത്ത്, എല്ലാ രാജ്യത്തുള്ള ആളുകളൊക്കെ അതിന്റെ അകത്ത് നിന്ന് മെമ്പർഷിപ്പ് എടുത്തു. അത് വിദേശ രാജ്യങ്ങളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മള് പിന്നെ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജിംഗ് സംവിധാനമാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. RBI ക്യാമൽസ് റേറ്റിംഗ് നമ്മൾ കണ്ടതാ അല്ലേ.
ഇനിയുള്ളതെന്ന് പറയുന്ന റെഗുലേഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയിൽ ഏതൊക്കെ തരം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്? പിന്നേതാ പ്രിഫറൻഷ്യൽ ഉണ്ട്, പല ഷെയർ ഉണ്ട് അല്ലേ. അതിൽ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനാരാ? ഡിവിജൻ ഹോൾഡേഴ്സ് ഉണ്ട്. ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനാരാ? യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഡിവിജൻ ഹോൾഡേഴ്സ് എന്ന് പറയുന്നതോ നമുക്ക് നമ്മൾ അവരോട് പൈസ മേടിച്ചു, എന്നിട്ട് നമ്മൾ അവർക്ക് ഡിവഞ്ചർ കൊടുത്തിരിക്കുക അല്ലേ. അവർ വന്ന് ഡിവഞ്ചർ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ കാശ് കൊടുക്കണം, അല്ലെ അതിന്റെ മെച്ചൂരിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിവഞ്ചർ വാറന്റെ പലിശയൊക്കെ കൊടുത്തോണ്ടിരിക്കും. അതാണ് ഡിവഞ്ചർ എന്ന് പറയുന്നത്. ഇനി പ്രിഫറൻഷ്യൽ ഷെയർ ഉണ്ട് അല്ലെ. പ്രിഫറൻഷ്യൽ ഷെയർ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആർക്കും ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥ എടുത്തില്ലെങ്കിലും നമ്മൾ നാട്ടുകാരുമായിട്ട് എന്തെങ്കിലും ബാധ്യത ഉണ്ട്, അവർക്കാണല്ലോ കൊടുക്കണ്ടേ. അപ്പം യഥാർത്ഥത്തില് ഈ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല, ഉണ്ടോ? എന്നാലുണ്ട്. അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുന്ന പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തില് അവർ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. പിന്നെ അല്ലാതെ ഈ പറയുന്ന കമ്പനിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്നാളെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുവാണ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നില്ലെന്നങ്ങ് നമ്മൾ തീരുമാനിക്കുവാണ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനിയുടെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ മെമ്മറാണ്ട് ഓഫ് അസോസിയേഷൻ ഉണ്ട്, ആർബിട്രിക്കൽസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്, അതിലൊത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒന്നും തീരുമാനം എടുക്കാനായിട്ട് പ്രൊഫഷൻ ഷെയർ ഹോൾഡേഴ്സിന് അധികാരമില്ല. അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് മാത്രം അവർക്ക് അധികാരമുള്ളൂ. അപ്പൊ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങൾ എന്തെങ്കിലും ഒന്ന് കട്ടയിൽ ചെയ്യാമെന്ന് വേണേൽ അവര് തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കാം, മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു പ്രത്യേക ഇതിലാണ് നമ്മുടെ പ്രൊവൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിലൂടെ ഷെയർ ഹോൾഡർ കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും സംഭവത്തില് കമ്പനി വൈൻഡിങ് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ഷെയർ കൊടുക്കുന്ന ആരുടെയാണ്? യഥാർത്ഥ ഉടമസ്ഥന്മാരുടെയാണോ? പ്രൊവൻഷ്യൽ ഷെയർ അല്ലേ, അവർക്ക് പ്രിഫറൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഡിവിഡന്റ് കാര്യത്തിലാണേലും അതുപോലെ തന്നെ തിരിച്ചു പൈസ കൊടുക്കുന്ന വൈൻഡിങ് അപ്പിൽ പൈസ കൊടുക്കുന്ന എല്ലാ കാര്യത്തിലും നഷ്ടം വന്നാല് ഇവർക്കേ വരുള്ളൂ. ആരെ? ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ അവസാനം വൈൻഡിങ് അപ്പ് നടത്തി കഴിഞ്ഞപ്പോ ഒരു 10 രൂപയുടെ ഷെയറിന് 5 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നു. 5 രൂപ വെച്ച് കിട്ടുന്ന ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രം. പ്രിഫറൻഷ്യൽ ഹോൾഡേഴ്സിന്റെ കൂടെ കാശ് കൊടുത്തിട്ട് മാത്രമാണ്. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ചുകൂടെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഇക്വിറ്റിക്കാരുടെ മാത്രമേ കുറയുള്ളൂ, പ്രിഫറൻസുകാരുടെ കുറയില്ല. അപ്പൊ അതുകൊണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്നെ എന്താണ് വോട്ടിംഗ് റൈറ്റ് മറ്റുള്ള കാര്യങ്ങളില്ല. ബാക്കിയെല്ലാം ജമ്പ ബോഡി കൂടുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതൊക്കെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതാണ് വോട്ടിംഗ് റൈറ്റ് എന്ന് വോട്ടിംഗ് റൈറ്റ് സംബന്ധിച്ചിട്ടുള്ള ചില റെഗുലേഷനുകള്. ഇനി പ്രൊഹിബിഷൻ ഓൺ ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇപ്പം ബാങ്കിങ് കമ്പനികളാണെങ്കിൽ 5% കൂടുതൽ NPI ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുകയില്ല. അതുപോലെ ഏതെങ്കിലും നിക്ഷേപങ്ങളൊക്കെ മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ നിക്ഷേപം കൊടുക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെയോ RBI യുടെയോ ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് അധികാരമില്ല. 5% കൂടുതൽ NPI ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല, ബാങ്ക് മോശമായിട്ട് പോകല്ലേ അല്ലെ. അപ്പൊ അതുകൊണ്ട് 5% താഴെയായിരിക്കണം ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ കമ്പനികളുടെയൊക്കെ NPI എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഒരു അപകടസ്ഥിതിയിലേക്ക് പോകുന്നു, നമ്മുടെ ക്യാമൻസ് റേറ്റിംഗ് അനുസരിച്ച് അത് ഇച്ചിരി മോശമായിട്ട് സ്ഥിതിയിലേക്ക് പോകുന്നു. അന്നേരം പിന്നെ ഈ ഔട്ട് ഗോയിങ് ഫണ്ടുകളെല്ലാം കട്ടയിൽ ചെയ്യാന്നുള്ളതാണ് RBI യുടെയോ അല്ലെ കമ്പനി നിയമത്തിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിവിഡൻഡിന് അതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. റിസർവ് ഫണ്ട് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. റിസർവ് ഫണ്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് കയറി പറഞ്ഞാണോ. ഇനി ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. നമുക്കറിയാം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പരിശോധിച്ചാല് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നത് ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ബാങ്കിങ് സ്ഥാപനത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ സഹകരണ സ്ഥാപനങ്ങൾക്ക് ആ പേര് പോലും ഉപയോഗിക്കാൻ പറ്റുകയില്ല. RBI ലൈസൻസ് ഇല്ലാത്ത ബാങ്കുകൾക്കൊന്നും അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ബാങ്ക് ആരംഭിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് ലൈസൻസിങ് അതോറിറ്റി RBI ആണോ അതോ ഗവൺമെന്റ് ആണോ, ആര് കൊടുക്കും ലൈസൻസ് ബാങ്കിന്? RBI.
റാബിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് അധികാരത്തിൽപ്പെട്ട കാര്യമാണ് ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. കുറെ ക്രൈറ്റീരിയകളൊക്കെ ബാങ്കിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 100 കോടി രൂപ ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ പരിചയം വേണം, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന് ഒരു വ്യക്തിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ പോലും അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്, ഇത്ര വർഷം ബാങ്കിങ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള. അതുകൊണ്ടാണ് ഇസാഫ് പോലെയുള്ള ബാങ്കുകൾക്ക്, ഇസാഫ് എന്ന് പറഞ്ഞൊരു ബാങ്ക് വന്നില്ലേ, അതെന്ന് പറയുന്നത് അതിന് മൈക്രോ ഫൈനാൻസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അവരൊരു മിനി ബാങ്കിങ് ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത്, അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർക്ക് ബാങ്കിങ്ങിന് ലൈസൻസ് കൊടുക്കുന്നത്, അവരുടെ ഫണ്ട് മാത്രം കണ്ടോണ്ടല്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 100 കോടി രൂപയെങ്കിലും ഷെയർ ക്യാപിറ്റലിൽ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ ഒരു ബാങ്കിനും അല്ല ഒരു സ്ഥാപനത്തിനും ബാങ്കിങ് ബിസിനസ് ഇന്ത്യയിൽ നടത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് ലൈസൻസിന് വേണമെങ്കിൽ കുറെ പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്, ആ പ്രൊസീജിയറുകളൊക്കെ കംപ്ലൈ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന എന്താണ് ലൈസൻസ് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ഇതിന്റെ ബാങ്കിങ്ങിന്റെ ഡെഫിനിഷൻ കണ്ടപ്പോൾ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു, അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് അല്ലേ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് മേടിക്കാനാണ് ബാങ്ക്, മനസ്സിലായോ? അപ്പൊ ബാങ്കിന്റെ പ്രധാന ചുമതല, ഞാൻ എന്റെ അടുത്തുള്ള ഒരു ആളിനോട് കുറച്ച് പൈസ വേണം മേടിച്ചതുകൊണ്ട് ബാങ്കിങ് ലൈസൻസ് വേണമെന്നോ അല്ല ഉണ്ടോ, അതൊന്നുമില്ല. ഇനി പാർട്ട്നർഷിപ്പ് ആണെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ അടുത്തുനിന്ന് കടം മേടിക്കാവുന്നുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഡെപ്പോസിറ്റ് മേടിക്കാൻ കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. കമ്പനികൾക്ക് ഡെപ്പോസിറ്റ് മേടിക്കാനും അനുവാദം കൊടുക്കുന്ന കമ്പനികളുണ്ട്, അതിനൊക്കെ ഒത്തിരി നിർദ്ദേശങ്ങൾ RBI കമ്പനി സെക്രട്ടറി ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം പാലിക്കുന്ന കമ്പനികൾക്ക് പോലും ഡെപ്പോസിറ്റ് മേടിക്കാം. പക്ഷേ ബാങ്ക് എന്ന നിലയ്ക്ക് പബ്ലിക് മണി കൈകാര്യം ചെയ്യണമെങ്കിൽ, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് മേടിക്കണമെങ്കിൽ അത് ബാങ്കിങ് ലൈസൻസാണ്, മനസ്സിലായോ? അല്ലാത്തതെന്ന് പറയുന്നത് ഷെയർ ഹോൾഡറുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് മേടിക്കും. ഇപ്പം മുത്തൂറ്റ് എന്നൊക്കെ പറയുന്ന കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം നിർദ്ദേശമുണ്ട്. അതാണ് 73-74 സെക്ഷനുകളിലൊക്കെ കമ്പനി സാക്ട് പറയുന്നത്. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാത്ത കമ്പനികൾക്കൊക്കെയാണ് ഡിവിഡൻഡ് കൊടുക്കരുതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഡിവിഡൻഡ് കൊടുക്കാനുള്ള റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് തുടങ്ങുന്നതിനും ഈ പറഞ്ഞതുപോലെ RBI ഒത്തിരി കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് തുടങ്ങി അത് പാലിച്ച് ലൈസൻസ് എടുക്കുന്ന ബാങ്കുകൾക്ക് മാത്രം പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് പിടിക്കാം. പാർട്ണർഷിപ്പിന് അവരുടെ റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് പിടിക്കാം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് അവരുടെ ഷെയർ ഹോൾഡേഴ്സ്, ഇതിനെല്ലാം ഒത്തിരി റെഗുലേഷൻസ് ഉണ്ട്, അതിനൊക്കെ വിധേയമായിട്ട് അവർക്ക് പിടിക്കാം. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് പബ്ലിക് എന്ന് പറയാൻ പറ്റുകയില്ല, ഷെയർ ഹോൾഡർ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ പബ്ലിക് എന്ന് പറയുന്ന ഡെഫിനിഷന്റെ പുറത്താണ്. അതുകൊണ്ടാണ് ചില ലിമിറ്റഡ് പർപ്പസിലൊക്കെ ഡെപ്പോസിറ്റ് പിടിക്കാൻ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ഡെപ്പോസിറ്റ് പിടിക്കാനായിട്ട് പെർമിഷൻ കൊടുക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഹോൾഡർ ആവണോ എന്നല്ല ഡെപ്പോസിറ്റ് ഇടാനും, വേണോ? സ്റ്റേറ്റ് ബാങ്കിൽ നമുക്ക് ഷെയർ ഉണ്ടായിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് ഇടുന്നാലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ജനറൽ പബ്ലിക്കിൽ നിന്ന്, അതാണ് യഥാർത്ഥത്തിലുള്ള ബാങ്കിങ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്. അപ്പൊ അത് അതിനൊരു കോട്ടം തട്ടരുത്, അല്ലെങ്കിൽ ഈ ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് ഒരു ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റും RBIയും SLR CRR KMSCയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നെൽസിംഗ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതും NPA വന്നതും അല്ലെ, അല്ലെങ്കിൽ ലോൺ എടുത്തു അല്ല ഡെപ്പോസിറ്റ് മേടിച്ചു ലോൺ കൊടുത്തു എല്ലാം കുടിശ്ശികയായി അതിന് കൊടുക്കും, പിന്നെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതാണ്, ആ കുടിശ്ശികക്കൊക്കെ റിസർവ് വേണം, ലോസ് അസറ്റിൽ റിസർവ് വേണം, D3 ആയി കഴിഞ്ഞാൽ 100% വേണം, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് D2 ആണെങ്കിൽ 30% വേണം. ഈ നിർദ്ദേശങ്ങളെല്ലാം വന്നത് ബാങ്കിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട്